പോളണ്ടിലെ ക്രാക്കോവ് അതിരൂപതയുടെ 14-ാം നൂറ്റാണ്ട് മുതലുള്ള ബിഷപ്സ് പാലസ് ഉക്രൈനിയൻ അഭയാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു. ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാലത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ താമസിച്ചിരുന്നതും ഈ മെത്രാസ്ന മന്ദിരത്തിലാണ്. ആധുനിക കാലഘട്ടത്തിൽ ഉക്രൈൻ സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ താമസിച്ചിരുന്ന ഭവനം ഇന്ന് ക്ലേശമനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്ക് അഭയമായി മാറുന്നു എന്ന ചരിത്ര നിയോഗവും ഈ തീരുമാനത്തെ വേറിട്ടതാക്കി മാറ്റുന്നു. ഉക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നഗരത്തിലെത്തുന്ന അഭയാർത്ഥികളെ ആർച്ച് ബിഷപ്പ് മാരക് ജെദോസേവ്സ്കി സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 21 ലക്ഷം ജനങ്ങളാണ് ഇതുവരെ ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തത്. ഇതിൽ 13 ലക്ഷം ജനങ്ങളും പോളണ്ടിലേക്കാണ് പലായനം ചെയ്തത്. ക്രാക്കോവ് അതിരൂപതയുടെ എല്ലാ ഇടവകകളും അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിലവിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് സഭയുടെ മേൽനോട്ടത്തിലുള്ള റെക്ടറികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസ ഭവനങ്ങളിലും മറ്റ് കെട്ടിടങ്ങളിലും താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു കൈയിൽ ബാഗും മറുകൈയിൽ കുഞ്ഞുമായി എത്തുന്നവരെ സ്വീകരിക്കുവാനും അവർക്കു വേണ്ടി നമുക്കുള്ളത് പങ്കുവയ്ക്കുവാനും ഒരേ ദൈവപിതാവിൻ്റെ മക്കളെന്ന നിലയിൽ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സമാധാനപരമായ ലോകം എന്ന സ്വപ്നം എല്ലാവരും പങ്കുവയ്ക്കുകയും മനുഷ്യകുലം മുഴുവൻ ഒരു കുടുംബമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഭൂമി യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുഭവനമായി മാറുന്നതെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു.